വിഷു എന്ന് പറഞ്ഞാൽ സമമായി വരുന്നത്, ദിനരാത്രങ്ങൾ സമമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സമതയുടെ ഉത്സവമാണ്. ഈ അന്ധകാരാവൃതമായ മധ്യകാലഘട്ടത്തിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ, ലിംഗപരമായ ഉച്ചനീചത്വങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. വിമർശിക്കുന്നവർക്ക് എന്തും വിമർശിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിമർശനങ്ങൾക്കൊട്ട് മറുപടി പറയാറുമില്ല, കാരണം പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ വിമർശനം ഉണ്ടാവുള്ളൂ. വന്ദേ ചിദാനന്ദം. വിഷുവിശേഷങ്ങൾ പങ്കുവച്ച് സ്വാമി ചിദാനന്ദപുരി. വിഷുദിനത്തിൽ രാവിലെ 9:30.